ഹലോ ഗെയിമേഴ്സ്, അപ്പോൾ എല്ലാവർക്കും കേരള ഗെയിമേഴ്സ് വേണ്ടി ഏറ്റവും പുതിയൊരു കിട്ടിക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന എന്താണ്, ജയിനെ എങ്ങനെ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്, ഓൾറെഡി അറിഞ്ഞവരുണ്ടാവും. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം. അല്ല, ഇത് അറിയാത്തവരാണെങ്കിൽ എന്തൊക്കെ ടാസ്ക്കാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണണം. ജയ്, നമ്മുടെ എല്ലാവരുടെയും പ്രൈഡായ ഋത്വിക് റോഷൻ എന്താണ്, ഋത്വിക് റോഷൻ വരികയാണ് അപ്പം നമ്മുടെ ഗെയിമിൽ. പിന്നെ വേറൊരു കാര്യം, ഫൗജി എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ഗെയിം ഇറങ്ങുന്നുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടു വാട്സാപ്പിലും, പിന്നെ ഇപ്പോൾ എന്താണ് യൂട്യൂബിനകത്ത് അവരുടെ ട്രെയിലർ, ഗെയിം പ്ലേ ട്രെയിലറൊക്കെ കണ്ടു. അപ്പം അതിനൊന്നോ എന്താണ്, അത് ഒജി ആണോ കോപ്പീഡാണോ ഇതൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാത്ത കാര്യത്തിനെ പറ്റി നമ്മൾ അഭിപ്രായങ്ങൾ പറയരുത്. പക്ഷേ ആ ഒരു ഗെയിം ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നൈസായിട്ട് തോന്നി, കുറച്ച് ഗുമ്മായിട്ട് തോന്നി കണ്ടപ്പോൾ. മീൻസ് ഭയങ്കര ഗ്രാഫിക്കലി ഭയങ്കര പൊളിയൊന്നുമല്ല, പക്ഷേ കൊള്ളാം. അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്, നമ്മുടെ ഋത്വിക് റോഷൻ ജയിനെ എങ്ങനെ റിഡീം ചെയ്യാം എന്നുള്ളതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് ഇവൻറ്റിൽ കണ്ടില്ലേ 13-9, അതായത് 13-ാം തീയതിയാണ് ജയ് ആക്റ്റീവ് ആവണത്. സോ അപ്പോൾ ഇവൻ്റ് കലണ്ടറിനെ അത് കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ നിങ്ങൾക്ക് വേണം ജിക്സോ പസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ജയിനെ ഫ്രീ ആയിട്ട് എന്താണ് റെഡീം ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ജിക്സോ പസിൽ എങ്ങനെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻസ് ആ ജിക്സോ പസിൽ എവിടെ നിന്നാണ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓരോ ഷെയർ വെച്ചിട്ടാണ്. അതായത് ഈ ഓരോ ഷെയർസിനാണ് നമുക്ക് ഒരു ജിക്സോ പസിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലർ ഞാൻ ഇതിൻ്റെ കൂടെ താഴെ വീഡിയോയുടെ താഴെയായിട്ട് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ജിക്സോ പസിൽ കിട്ടുന്നുള്ളത്. സോ അത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഗൈസ്. അപ്പോൾ എന്താണ് ഇതൊരു ഇവൻ്റെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രീഫയർ ഐ ഡിയിലോട്ട് ഫേസ്ബുക്ക് ഐ ഡി ഒക്കെ വെച്ചിട്ട് ഷെയർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ജിക്സോ പസിൽ കിട്ടുന്നത്. അപ്പോൾ ആ പസിൽ ചേർത്ത് വെച്ചിട്ടാണ് ജെയിൻ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ മാഗസൈൻസ് ആണ്. ഗോൾഡൻ മാഗസൈൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡൻ മാഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ജെയ്യുടെ എക്സ്ക്ലൂസീവ് പ്രീമിയം ബണ്ടിൽ എടുക്കാൻ പോകുന്നത്, ഫ്രീ ആയിട്ട് എടുക്കാൻ പോകുന്നത്. സോ അപ്പോൾ ഇതൊക്കെ ഇവൻ്റൊക്കെ നിങ്ങൾ ടാബിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ല ഹൗ ഇതെങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഹൗ വി ക്യാൻ കംപ്ലീറ്റ് ദിസ് ഹോൾ തിങ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനകത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള ഐറ്റംസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു സംഭവമില്ല, ജസ്റ്റ് സിമ്പിളാണ്. മീൻ ഞാൻ പറഞ്ഞില്ലേ 13-ാം തീയതിയാണ് ജയ് നമുക്ക് ആക്റ്റീവ് ആവാൻ പോകുന്നത്. സോ അപ്പം നമുക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ ഇത് കംപ്ലീറ്റഡ് പസിലാണ്. ആ പസിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഇവൻ്റ് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ജിക്സ് ഓരോ ജിക്സോ കിട്ടുന്നത്. പസിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓരോ പോർഷൻസ് കിട്ടുന്നത് നമ്മൾ ഓരോ ഷെയറിനുമാണ് കിട്ടുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നെ റെഡീം ജെയ്സ് കോസ്റ്റ്യൂം ബണ്ടിൽ വിത്ത് 30 ഗോൾഡൻ മാഗസൈൻസ് ആണ്. പിന്നെന്താണ് പർച്ചേസ് പസിൽ പീസസ് ആൻഡ് ഗോൾഡൻ മാഗസൈൻ, അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് ഉണ്ട്. കണ്ടില്ലേ ഇപ്പം ഇത് നമുക്കിതിപ്പോൾ ആക്റ്റീവ് അല്ല, ഇത് 13-ാം തീയതി സെപ്റ്റംബർ 13 നമ്മൾ ലോഗിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. എന്താണ് ജസ്റ്റിസ് ഫൈറ്റർ AK ആൻഡ് പിന്നെ എന്താണ് നമുക്കൊരു 5 മാഗസൈൻസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് എടുത്തു തുടങ്ങാം. സോ എന്താണ് കണ്ടില്ലേ നിങ്ങൾക്ക്, നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 1, പിന്നെ 10 കില്ല് എടുത്തു കഴിഞ്ഞാൽ 1, 5 കില്ല് എടുത്തു കഴിഞ്ഞാൽ 1, 2 കില്ല് എടുത്തു കഴിഞ്ഞാൽ 1, ഒരു ഗെയിം ഫ്രണ്ടിൻ്റെ കൂടെ കളിച്ചു കഴിഞ്ഞാൽ 1. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുത്താണ്, അതുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് കാണിക്കുന്നത്. സോ കണ്ടില്ലേ, അപ്പോൾ ഇതാണ് ഒരു 30 ഗോൾഡൻ മാഗസൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജെയുടെ എക്സ്ക്ലൂസീവ് ബണ്ടിൽസ് കിട്ടും. പിന്നെ മറ്റേത് നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയുന്നതാണ് ഒരു എന്താണ് നമ്മുടെ ഇവരുടെ ലെവലപ്പ് ഷാർട്സ് ആണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. സോ ആ പസിൽ എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എന്താണ് ആ പസിൽ ജിക്സോ പസിലിനുള്ള ജിക്സോ പീസസ് എവിടെ നിന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒന്ന് നോക്കാം ജയ് ഹൗ എന്താണ്, എങ്ങനെയാണ് ജയ്, എങ്ങനെയുണ്ട്, പൊളിയാണോ, കിഡിലൻ സ്കില്ലാണോ, കിടുക്കാജി സ്കില്ലാണോ, കിഡിലോസ് സ്കില്ലാണോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ജയ് നമുക്കൊന്ന് നോക്കാം, ജയ് അവിടെ ആയിരിക്കണമെന്ന് വരസ് ജയ് 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 ഹെസ്. അപ്പോൾ ഇവിടെ ജയ് ഇവിടെ ഉണ്ട്, ഗുഡ് ലുക്കാണ്. ബട്ട് കുറച്ച് ഋത്വിക് റോഷൻ കുറച്ച് മെലിഞ്ഞു പോയെന്നുള്ളത് ഒരു സംശയമുണ്ട് ഗൈസ്, ഐ ഡോണ്ട് നോ. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്താ അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ ഇതേ ഉള്ളൂ, ആഫ്റ്റർ ടേക്കിംഗ് ഡൗൺ ആൻ ഒപ്പോണൻറ്റ് ദ ഗൺസ് മാഗസീൻ ഓട്ടോമാറ്റിക്കലി ഗെറ്റ്സ് റീലോഡഡ് ബൈ 10% ഓഫ് ഇറ്റ്സ് കപ്പാസിറ്റി എന്നാണ് ലിമിറ്റഡ് ടു AR പിസ്റ്റൽ SMG. അപ്പോൾ ഇതാണ് ഗൈസ് ജയയുടെ സ്കിൽ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സ്കില്ല് എന്താണ്. സ്കില്ല് ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മളൊരു എനിമിയെ ടേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, എനിമിയെ ടോക്ക് ഡൗൺ ചെയ്ത് കഴിയുക എന്ന് പറഞ്ഞാൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് മീൻസ് നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ AR ഗൺ, SMG ഓർ പിസ്റ്റൽ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു ഗണ്ണാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇപ്പം നമ്മുടെ ഗൺ മാഗിൻ്റെ കപ്പാസിറ്റി എത്ര ശതമാനമാണോ അതിൻ്റെ 10% ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് എന്താണ് റീലോഡാവും, ഫാസ്റ്റ്ലി റീലോഡാവും. ഇത്രയേ ഉള്ളൂ ഗൈസ് ജയിനെ പറ്റി പറയാനുള്ള. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു കിട്ടിക്കച്ച് വീഡിയോയിൽ കാണുന്നവരെ.
ബൈ ബൈ. Thanks for watching. A like would be appreciated. And don't forget to subscribe.